ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ ഇൻ അസോസിയേഷൻ വിത്ത് പുതിയ വലിയ ഷോറൂം പാലസ് റോഡ് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ രണ്ട് വെള്ളിയാഴ്ച കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിൽ തീ ഉത്തർപ്രദേശ് സ്വദേശി പിടിയിലായി നേരത്തെ ട്രെയിനിന് മുന്നിൽ ചവർ കത്തിച്ച കേസിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവ ദിവസം ഷർട്ട് ധരിക്കാതെ പ്രതി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുണ്ടായിരുന്നു ഇയാളെ ബി പി സി എല്ലിലെ ഉദ്യോഗസ്ഥനാണ് കണ്ടത് ട്രെയിനിൽ പരിശോധന നടത്തി എൻ സിആർടി പാഠപുസ്തകത്തിൽ നിന്ന് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ അടക്കമുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കി പത്താം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് പിരിയോഡിക് ടേബിൾ ഊർജ്ജസ്രോതസുകൾ എന്നീ ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് പ്രധാന പോരാട്ടങ്ങളും മുന്നേറ്റങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനാണെന്നാണ് വിശദീകരണം ഗാന്ധിപദം മുഗൾ ചരിത്രം ഗുജറാത്ത് കലാപം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നിവ ഏതാനും മാസം മുമ്പ് ഒഴിവാക്കിയത് വിവാദമായിരുന്നു സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതിക്ഷാമം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിലും വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പവറക്കെട്ട് ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണെന്ന് കെഎസ്ഇബി സർക്കാരിനെ വീണ്ടും അറിയിച്ചു മണിപ്പൂരിൽ പോലീസ് മേധാവിയെ മാറ്റി കലാപത്തിനിടെ പക്ഷപാതപരമായ നടപടികളാണ് നടപടികളാണുണ്ടായതെന്ന് ശക്തമായ ആരോപണം ഉയർന്നിരിക്കെയാണ് നടപടി കലാപത്തെക്കുറിച്ച് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു ഓരോ പ്രദേശത്തും സമാധാന സമിതികൾ രൂപീകരിച്ചു അക്രമം വെച്ചുപൊറിപ്പിക്കില്ലെന്ന് അമിത് അന്ത്യശാസനം നൽകി എം ജി മലയാളം സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സർക്കാർ നൽകിയ പട്ടിക ഗവർണർ തള്ളി സീനിയർ തലത്തിലുള്ള മൂന്ന് സീനിയർ പ്രൊഫസർമാരുടെ പാനൽ വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി കഴിഞ്ഞ ദിവസം വിരമിച്ച ഡോക്ടർ സാബു തോമസിനെ തന്നെ നിയമിക്കാൻ മൂന്ന് പേരുടെ പാനലാണ് നൽകിയതെങ്കിലും രണ്ടുപേർ വളരെ ജൂനിയറായതിനാലാണ് ഗവർണർ മുടക്കിയത് ഹൈക്കോടതി ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അമ്പത്തി നിന്ന് അമ്പത്തെട്ട് വയസ്സാക്കി വർദ്ധിപ്പിക്കണമെന്ന ഹൈക്കോടതി രജിസ്ട്രാറുടെ ആവശ്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന് ഹൈക്കോടതി സർക്കാരിന്റെ തീരുമാനം വരുന്നതുവരെ സർവീസിൽ തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി അംഗീകരിച്ചില്ല പഠന നിലവാരം ഉയർത്താൻ നാലാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ഗുണതാ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഇത് നടപ്പാക്കുക ഇതിനായി അധ്യാപകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ സൌജന്യ ചികിത്സയെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന ഹെൽത്ത് ഫിനാൻസിംഗ് ലീഡ് ഡോക്ടർ ഗ്രേസ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്ജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അനുഭവ സദസ് ദേശീയ ശിൽപശാലയിലും സംസ്ഥാനത്തെ സൌജന്യ ചികിത്സ മാതൃകാപരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ രണ്ട് ഡിജിപിമാരുടെ വിരമിക്കൽ ചടങ്ങിൽ ആദരസൂചകമായി ആകാശത്തേക്ക് വെടിയുതിർക്കാൻ തോക്ക് ഉപയോഗിച്ചതിൽ വീഴ്ച വരുത്തിയ വനിതാ ബറ്റാലിയനിലെ മുപ്പത്തഞ്ച് വനിതാ പോലീസുകാർക്ക് ശിക്ഷ ഒരാഴ്ച തൃശൂർ പോലീസ് അക്കാദമിയിലെ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം വിരമിക്കുന്ന ഡി ജി പിമാരായ ഡോക്ടർ ബി സന്ധിക്കും എസ് ആനന്ദകൃഷ്ണനും എസ് എ പി ഗ്രൌണ്ടിൽ നൽകിയ യാത്രയ്പ്പ് പരേഡിലാണ് വീഴ്ച നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങൾ ഇനി പാലസ് റോഡ് തൃശൂർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു ജലന്ധർ ബിഷപ്പ് സ്ഥാനത്ത് നിന്നുള്ള രാജി മാർപ്പാപ്പ സ്വീകരിച്ചു ഇനി ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് എമിറേറ്റസ് എന്നറിയപ്പെടും കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ചുള്ള കേസിൽ കോടതി കുറ്റമുക്തനാക്കി വെറുതെ വിട്ടെങ്കിലും അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ് യു എസിലെ ലോക കേരള സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഇരിക്കാൻ സംഘാടക സമിതി എൺപത്തിരണ്ട് ലക്ഷം രൂപ പിരിച്ചെടുത്തെന്ന വാർത്തകൾക്ക് പിറകെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാനോ ഒപ്പം ഇരിക്കാനോ പണം വേണ്ടെന്നും ഇതെന്താ ജെയിംസ് കാമറോണിന്റെ അവതാര് വല്ലതുമാണോ ചെയറിനെ അനുസരിച്ച് റേറ്റ് വയ്ക്കാനെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരിഹാസം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസിൽ ഒന്നാം പ്രതിയായ മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷൈജു മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു അന്വേഷണത്തിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട് നാളെ റിപ്പോർട്ട് നൽകാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡന പീഡനക്കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ച് ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു കുറ്റം തെളിയിക്കാനായില്ലെന്ന് പ്രിൻസിപ്പാൾ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു സസ്പെൻഷൻ കാലയളവ് ഡ്യൂട്ടിയായി പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പത്തനംതിട്ട നിരണം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ പി പുന്നൂസിനെ അറസ്റ്റ് ചെയ്തു ബിലീവേഴ്സ് സഭ അധ്യക്ഷൻ കെ പി യോഹന്നാന്റെ സഹോദരനാണ് കെ പി പുന്നൂസ് കോട്ടയം പുതുപ്പള്ളി സ്വദേശിയാണ് പരാതിക്കാരൻ ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്ന് കാപ്പ് പഞ്ചായത്തിൽ കർഷക നേതാവ് രാകേഷ് ടിക്കായൻ എല്ലാ കാപ്പ് പഞ്ചായത്തുകളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് മുന്നേറുമെന്നാണ് താക്കീത് മെയ് മാസത്തിലെ ജി എസ് ടി കളക്ഷൻ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി തൊണ്ണൂറ് കോടി രൂപയായി എന്നാൽ കഴിഞ്ഞ മാസം ഇത് ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം കോടിയായിരുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തമിഴ്നാട്ടിലും നടപ്പാക്കി തുടങ്ങിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദായ നികുതി വകുപ്പിനെയും സിബിഐയെയും ഇഡിയെയും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പ്രതികാരം ചെയ്യുകയാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ ആഭരണങ്ങളാകട്ടെ ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ചില ആഭരണങ്ങൾ അങ്ങനെയാണ് അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജൂവലറി കളക്ഷൻ ജോയ്സ് ഫേവറ കർണാടകയിൽ ലോകായുക്ത റെയ്ഡുകളിൽ പിടിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപയും സ്വർണവും ആഡംബര വസ്തുക്കളും രണ്ട് ദിവസമായി അമ്പത്തിമൂന്ന് സ്ഥലങ്ങളിലാണ് ലോകായുക്ത റെയ്ഡ് നടത്തിയത് കർണാടകയിലെ പതിനൊന്ന് സ്റ്റേഷനുകളിലായി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട പതിനഞ്ച് അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിലായിരുന്നു റെയ്ഡ് മഹാകുംഭമേളയ്ക്ക് മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളുമായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജിലെ സംഗം നഗരത്തിൽ നടക്കുന്ന മഹാകൂം രണ്ടായിരത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ കോൺഗ്രസ് നേതാവ് ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചെന്ന ആരോപണവുമായി ബിജെപി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ പരിപാടിയിൽ ദേശീയഗാനം ആലപിക്കുന്നതിനിടെ നിർത്തുകയും മൈക്ക് പരിശോധിക്കുകയാണെന്ന് അനൌൺസ് ചെയ്യുകയും ചെയ്തെന്നാണ് ആരോപണം വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥ ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിച്ചതിനെ തുടർന്ന് ഹോം ഗാർഡ് ആശുപത്രിയിൽ ബീഹാറിലെ സരണിൽ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണറായ പ്രിയങ്ക റാണിയാണ് വീട്ടിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന ഗാർഡ് അശോക് കുമാർ സാഹിനെ പുറത്തുള്ള ജോലി ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മർദ്ദിച്ചത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം കുറയുകയാണ് വെറുപ്പും വിദ്വേഷവും വിതറി രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് അമേരിക്കയിലെ പരിപാടിയിൽ രാഹുൽ വിമർശിച്ചു എണ്ണ എണ്ണ പരിവേഷണത്തിനായി ചൈന അടി കുഴിക്കുന്നു സമ്പന്നമായ സിൻജിയാങ് സന്ദർശനത്തിനായി ഐ പി എൽ ആരംഭങ്ങൾക്ക് പിന്നാലെ പ്രശസ്ത ക്രിക്കറ്റ് താരം എം എസ് ധോണിക്ക് കാൽമുട്ട് ശസ്ത്രക്രിയ മുംബൈയിലെ കോഗിലാബെൻ ആശുപത്രിയിലാണ് ധോണി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് താരം പൂർണ്ണ ആരോഗ്യവാനാണെന്നും രണ്ടു ദിവസം കൂടി അദ്ദേഹം ആശുപത്രിയിൽ തുടരുമെന്നും ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റും ആശുപത്രി അധികൃതരും വ്യക്തമാക്കി താരം പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിന് എത്രനാൾ വേണ്ടിവരുമെന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ നടക്കാൻ സാധിക്കുമെന്നാണ് വിവരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുന്നോടിയായി ടീം ഇന്ത്യയ്ക്കായി മൂന്ന് പുത്തൻ ജേഴ്സികൾ പുറത്തിറക്കി അഡിഡാസ് ടെസ്റ്റ് ട്വന്റി ട്വന്റി ഏകദിന ജേഴ്സികളാണ് അഡിഡാസ് അണിയിച്ചൊരുക്കിയത് ഓസ്ട്രേലിയക്കെതിരെ ഓവലിൽ ജൂൺ ഏഴിന് ആരംഭിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ പുതിയ ജേഴ്സിയിലാകും ഇറങ്ങുക ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ